പാലക്കാട്ടെ നെന്മാറ എന്ന ഗ്രാമം ഇപ്പോൾ ലോകത്തിന്റെ നറുകയിലാണ്, ഒരു പക്ഷേ ആകാശത്തോളം ഉയർത്തിൽ. നെന്മാറയെ ആകാശത്തോടൊപ്പം എത്തിച്ചത് ഒരു നെന്മാറക്കാരൻ ഗഗനാചാര്യയാണ്. ഗഗൻയാൻ പദ്ധതിയുടെ സംഘത്തലവൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. നേരത്തെ നെന്മാറയുടെ പേര് ഒരു മലയാളി മനസ്സിലോ വാർത്തകളിലോ ഒക്കെ ചേർത്ത് വെച്ചത് നെന്മാറ വല്ലങ്ങി വേലയ്ക്കൊപ്പമാണ് എങ്കിൽ ഇനി പ്രശാന്തിന്റെ പേരുകൂടി നെന്മാറയ്ക്കൊപ്പം ചേർത്ത് വയ്ക്കാം. നെല്ലിക്കുളങ്ങര ഭഗവതി നെന്മാറക്കാരുടെ വിശ്വാസത്തിന്റെ മൂർത്തിമത് ഭാവമാണെങ്കിൽ ഇനി പ്രശാന്ത് നെന്മാറക്കാരുടെ അഭിമാനത്തിന്റെ മൂർത്തിമത് ഭാവമാകും. പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിപരാശക്തി ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ഉത്സവമാണ് വിശ്വപ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങിവേല. പാലക്കാട് ജില്ലയിലെ രണ്ട് ഗ്രാമപ്രദേശങ്ങളാണ് നെന്മാറ വല്ലങ്ങി. ഈ രണ്ട് ദേശക്കാർ ഒരേ മനസ്സോടെ ഒത്തൊരുമിച്ചാണ് ഉത്സവം കൊണ്ടാടുന്നത്. കേരളീയ ഗ്രാമീണത കാത്തുസൂക്ഷിക്കുന്ന പാലക്കാട് അതേ തനിമയോടാണ് ഉത്സവവും കാഴ്ചവെക്കുന്നത്. നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ജന്മദിനമായ മീനം 20-നാണ് പ്രധാന ഉത്സവം നടക്കുന്നത്. 21 ദിവസം നീണ്ടു നിൽക്കുന്ന ദൃശ്യവിരുന്നാണ് വേലയിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നത്. നെന്മാറദേശത്തിനും വല്ലങ്ങിദേശത്തിനും സ്വന്തം കാവുകളും അവിടെ പരദേവതകളും ഉണ്ട് എങ്കിലും ഇരുദേശക്കാരും നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം വേലയ്ക്കായി അണിനിരക്കുന്നു. ആദിപരാശക്തിയും പരബ്രഹ്മ സ്വരൂപിണിയുമായ നെല്ലിക്കുളങ്ങര ഭഗവതിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. വളരെ വലിയ ഐതിഹ്യ പാരമ്പര്യമാണ് ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ളത്. ദേശസ്ഥാനിയായ മൂപ്പിൽ നായർ നെല്ലിക്കുളത്തുമലയിൽ തപസ്സു ചെയ്ത് നേടിയ സൗഭാഗ്യമാണ് ഇവിടുത്തെ ദേവീ സാന്നിധ്യമെന്നാണ് വിശ്വാസം. ഗഗൻയാൻ ദൗത്യം ചുരുക്കത്തിൽ പറഞ്ഞാൽ മൊത്തത്തിൽ മലയാളിക്ക് ഇരട്ടി സന്തോഷമാണ് സമ്മാനിക്കുന്നത്. യാത്രാ സംഘത്തിൽ മാത്രമല്ല മലയാളി, മറിച്ച് യാത്രികർക്കായുള്ള ഡയറ്റ് ഒരുക്കുന്നതും ഒരു മലയാളി തന്നെയാണ്. അതും ഒരു നെന്മാറക്കാരൻ. ഹൈദരാബാദ് ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനാണ് നെന്മാറ വിത്തനശ്ശേരി ഗ്രാമത്തിൽ തന്നെയുള്ള ശാസ്ത്രജ്ഞൻ ഡോക്ടർ ER സന്ദീപ്. അദ്ദേഹമാണ് NIN സംഘത്തിൽ ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഗഗൻയാൻ യാത്രയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇതിനോടകം തന്നെ വളരെ കൃത്യമായ ഡയറ്റാണ് പിന്തുടരുന്നത്. ശരീരപരിശോധന നടത്തി ആവശ്യമായ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഭക്ഷണമാണ് ഇവർക്ക് നൽകുന്നത്. ശരീരഭാരവും മറ്റു ശാരീരിക ഘടകങ്ങളെയും ഏറെക്കാലം കൃത്യമായ അളവിൽ നിലനിർത്തണം. DRDOയ്ക്ക് കീഴിൽ മൈസൂരുവിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറിയാണ് ഇവർക്കായുള്ള ഭക്ഷണങ്ങളുടെ മെനു തയ്യാറാക്കുന്നത്. നാളുകളോളം കേടുകൂടാതെ സൂക്ഷിക്കാനാകുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളാണ് ബഹിരാകാശ യാത്രയിൽ നൽകുക. ഭൂമിയിൽ തിരികെ എത്തുന്നതോടെ മറ്റൊരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഉണ്ടാവുക. ഇഡ്ലി, ഉപ്പുമാവ്, ബിരിയാണി, വെജിറ്റബിൾ പുലാവ്, ദാൽക്കറി, മിക്സ്ഡ് വെജിറ്റബിൾ കറി, ചപ്പാത്തി തുടങ്ങിയ വിഭവ സമൃദ്ധമായ വിഭവങ്ങളാണ് മൈസൂരിൽ തയ്യാറാക്കുന്നത്. ആഴ്ചകളോളം കേടുകൂടാതെ സൂക്ഷിക്കാനാകുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണമാണ് ഇവ. പ്രത്യേക പാക്കിങ്ങിലാകും ഇവ. പാനീയങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ സ്ട്രോ ഉൾപ്പെടെയുള്ള സാഷയും ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ഇതുപോലെ ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട മലയാളിയുടെ പേര് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കും എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഒരു ആകാംക്ഷയിലായിരുന്നു. ആരാണ് ആ മലയാളി എന്നത് തന്നെയായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ചോദ്യം. എന്നാൽ അദ്ദേഹം ആ പേര് പ്രഖ്യാപിച്ചപ്പോൾ ആ മലയാളി ഒരുപാട് പ്രത്യേകതകളുള്ള ആളാണ് എന്നുള്ള വാർത്തകളായിരുന്നു പിന്നീട് പുറത്തു വന്നത്. അദ്ദേഹം ഒരു നെന്മാറക്കാരനാണ് എന്നതിലുപരി മലയാളികളുടെ പ്രിയപ്പെട്ട നടി ലെനയുടെ ഭർത്താവും കൂടിയാണ് എന്ന വാർത്ത വൈകുന്നേരമാണ് വീണ്ടും പുറത്തു വരുന്നത്. എന്തായാലും നെന്മാറക്കാർക്ക് ഒരുപാട് സന്തോഷിക്കാൻ ഉള്ളതുപോലെ തന്നെ ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മലയാളികൾക്കും ഒരുപാടാണ് സന്തോഷിക്കാനുള്ളത്. ഈ പദ്ധതിയിൽ മലയാളിയുടെ യശസ് ആകാശത്തോളം തന്നെ ഉയർത്താൻ ഈ മലയാളികൾക്ക് സാധിക്കട്ടെ എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രതീക്ഷയും.